ഓക്കെ നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ആൻഡ് കൺട്രോളിൽ അതായത് ഇ ഡി സിയിലെ ഫോർത്ത് മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് മോഡ്യൂളാണ് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ ഓഫ് ഡ്രൈവ്സാണ് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ മൂന്ന് മൊബൈൽ ഡിസ്കസ് ചെയ്തു ഫസ്റ്റ് വന്നത് ഇ ഡി സീൻ്റെ കൺസെപ്റ്റും ഇ ഡി സി എന്താന്നുള്ളതാണ് സെക്കൻഡ് വരുന്നത് നമ്മൾ ഡ്രൈവ്സിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എ സി ഡ്രൈവ്സും ഡി സി ഡ്രൈവ്സും അതിൽ എ സി ഡ്രൈവ്സ് നോക്കി അതേപോലെ ഡി സി ഡ്രൈവ്സും നോക്കി തേടും കൂടി ഇനി നമുക്ക് നോക്കാനുള്ളതാണ് എന്ത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ ഡ്രൈവ് അതായത് ഡ്രൈവിൻ്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത് അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഡിസ്ക്രൈ വർക്കിംഗ് ഓഫ് സോളാർ പവേഡ് പമ്പ് ഡ്രൈവ് അതായത് സോളാർ വെച്ചിട്ടുള്ള പവേഡ് സോളാർ വെച്ച് യൂസ് ചെയ്ത് പവർ വെച്ച് വർക്ക് ചെയ്യുന്ന പമ്പ് അതിൻ്റെ ഡ്രൈവിൻ്റെ വർക്കിംഗ് ആണ് നോക്കാനുള്ളത് പിന്നെ എന്താണ് ബാറ്ററി പവേഡ് വെഹിക്കിൾ ഡ്രൈവ്സ് അതായത് വെഹിക്കിൾ ബാറ്ററി പവേർഡ് ഉള്ള വെഹിക്കിൾസിൻ്റെയാണ് നോക്കാനുള്ളത് പിന്നെ വരുന്നതാണെന്ന് വെച്ചാൽ ദ ഇലക്ട്രിക്കൽ ഡ്രൈവ് ഇലക്ട്രിക്കൽ ഡ്രൈവ് വേറെ ഒരു ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ യൂസ് ഒക്കെ വർക്കിംഗ് വർക്കിങ്ങാണ് ഉള്ളത് അതിലേതൊക്കെയാണെന്ന് സ്റ്റീൽ മില്ല് പേപ്പർ മില്ല് സിമെൻറ്റ് മില്ല് ടെക്സ്റ്റൈൽസ് ഷുഗർ മില്ല് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി കോൾ മൈനിങ് അങ്ങനത്തെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഓരോ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ സ്റ്റീല് മില്ല് പേപ്പർ മില്ല് സിമെൻറ്റ് മില്ല് ടെക്സ്റ്റൈൽ മില്ല് ഷുഗർ മില്ല് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി കോൾ മൈനിങ് ഇതിൻ്റെ ഒക്കെ ഇതിൽ നമുക്ക് എന്തുണ്ട് ഇലക്ട്രിക് ഡ്രൈവ്സ് വരുന്നുണ്ട് അതിൻ്റെ ഇങ്ങനെയുള്ള വർക്കിംഗ് ആണ് നോക്കാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്കൾ വർക്കിംഗ് ഓഫ് സോളാർ പവേഡ് പമ്പ് ഡ്രൈവ് ആണ് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായ സോളാർ പവേഡ് പമ്പ് ഡ്രൈവാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് പമ്പ് ഡ്രൈവിന് നമ്മൾ എന്ത് ചെയ്യാന്ന് സോളാർ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ഇപ്പോൾ സോളാറിന് നമുക്കറിയാം എന്താണ് സോളാർ സെല്ലാണ് എന്താണ് കൺവേർട്ട് സൺലൈറ്റിനെന്തെയ്യും ഇലക്ട്രിക്കൽ എൽ ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത് സോളാർ സെല് എന്ന് പറയുന്നത് അതായത് സോളാർ സെല്ലെന്ത ചെയ്യും നമ്മളെ സൺലൈറ്റിനെ എൽ സിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് തരും അത് നമ്മൾ എന്ത് ചെയ്യും കറൻറ്റായിട്ട് അല്ലെങ്കിൽ എൽ സിറ്റി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സോളാർ സെല്ല് ഈ സോളാർ സെല്ലിൽ അത് എന്ത് ചെയ്യും ഒരു സെല്ല് ക്യാരി ചെയ്യുന്ന കറണ്ട് പറഞ്ഞ ഏകദേശം രണ്ടാം അമ്പർ മുതൽ മൂന്നായി വരെ ഒരു സെല്ല് ക്യാരി ചെയ്യുന്ന കറണ്ട് വിട്ടി എന്താണ് രണ്ട് ടു മൂന്നായിമ്പർ വരയ്ക്കാണ് അതിന് സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ എര എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും കുറേ സോളാർ സെല്ല് സെല്ലെന്ത് ചെയ്യും സീരീസ് ആയിട്ട് അല്ലെങ്കിൽ പാരൽ കോമ്പിനേഷനോ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തായാലും സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ എറ എന്ന് പറയുന്നത് അതായത് കുറേ സോളാർ സെല്ല് ഒന്നെങ്കിൽ സീരീസ് ആയിട്ട് അല്ലെങ്കിൽ പാരൽ ആയിട്ട് കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ തരുന്നത് സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ എര എറ എന്ന് പറയുന്നത് നമ്മൾ സോളാറിൻ്റെ പാനലിൻ്റെ ഔട്ട്പുട്ട് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ് ബ്രൈറ്റ്നസ് ഓഫ് സൺലൈറ്റോ അതേപോലെ അതിൻ്റെ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ചെയ്യുക സോളാറിൻ്റെ ഔട്ട്പുട്ടിനെ പുട്ടിന് ഇപ്പോൾ സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പമ്പ് ഡ്രൈവ് സോളാർ പവർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം സോളാർ സെല് എന്താണ് കൺവേർട്ട് സൺലൈറ്റിനെ എൽ സിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും അതായത് സോളാർ സെല്ലിൽ എന്താണ് ഒരു രണ്ട് ട് മൂന്നാം അമ്പർ വരെ സോളാർ സെല്ലിലെ കൺ കെയിങ് കപ്പാസിറ്റി സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ ഇറയ്ക്ക് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ കുറേ സോളാർ സെല്ല് സീരീസ് അല്ലെങ്കിൽ പാനൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ എറ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഓഫ് സോളാർ പാനൽ എന്താണ് നമ്മളെ എന്തിനാണ് ഡിപ്പൻ ചെയ്യും സൺലൈറ്റ് അതായത് ബ്രൈറ്റ്നസ് ഓഫ് സൺലൈറ്റ് അതേപോലെ ടെമ്പറേച്ചറിനാണ് നമ്മൾ എന്ത് ചെയ്യുക സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുക ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് സോളാർ പവർ പമ്പ് ഡ്രൈവിന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക അതിലെന്താണ് അതിൽ ഒരു സെൻട്രിക് ഫ്യൂഗിൽ അല്ലെങ്കിൽ റെസ്പോർട്ടിംഗ് പമ്പുണ്ട് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെൻട്രിക് ഫ്യൂഗിലിൻ്റെ പമ്പ് ആണ് നമുക്കറിയാം സെൻറ്ററിഫ്യൂഗൽ പമ്പ് പറഞ്ഞാൽ എന്താണ് റിക്കേസ് ഓൺലൈൻ സ്മോൾ ടോർക്ക് ടു സ്റ്റാർട്ട് ചെറിയൊരു ടോർക്ക് കിട്ടിയാൽ എന്ത് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സെൻട്രി ഫ്യൂഗിൽ പമ്പിൽ ഒക്കെ നമ്മളവിടെ പറയുന്നത് സെൻട്രിഫിക്കൽ പമ്പ് അല്ലെങ്കിൽ റെസിപ്പോക്കേറ്റിംഗ് പമ്പ് ഉണ്ടാവും മുഖേന സെൻറ്റിഫിക്കൽ പമ്പ് നമുക്ക് എന്താണ് യൂസ്ഡ് ട്രാൻസ്പോർട്ട് എന്താണ് ഫ്ലൂയിഡ് ബൈ ദ കൺവേർഷൻ ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി റ്റും എന്താണ് ഹൈഡ്രോ ഡൈനാമിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോ അതായത് സെൻറ്റിഫിക്കൽ പമ്പ് യൂസ് ചെയ്യുന്നത് എന്താണ് യൂസ്ഡ് ട്രാൻസ്പോർട്ട് എന്താണ് ഫ്ലൂയിഡ് ആണ് ഫ്ലൂയിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ബൈ ദ കൺവേർഷൻ എങ്ങനെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജീനെന്താക്കി കിട്ടിയത് ഹൈഡ്രോ ഡൈനാമിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോ അങ്ങനെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളിയിൽ സെൻറ്റിഫിക്കൽ പമ്പിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിന് മെയിനായിട്ട് എക്സാമ്പിൾ അറിയുന്ന എന്താണ് പമ്പിങ് വാട്ടർ ഓയിൽ ആസിഡ് അങ്ങനെയൊക്കെയാണ് നമ്മളെ സിപ്പ് പമ്പിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ സെന്റിഫിക്കൽ പമ്പ് എന്താണ് ക്യേർ ഓൺലി എ സ്മോൾ ടോർക്ക് ടു സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചൊരു ചെറിയ ടോർക്ക് മതി വലിയൊരു ടോർക്കിൻ്റെ ആവശ്യമില്ല സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് ചെറിയൊരു ടോർക്കിൻ്റെ ആവശ്യം മതി അതേപോലെ തന്നെ ഔട്ട്പുട്ട് പവർ എന്താണ് പൊപ്പസൻ വെച്ചാൽ ക്യൂബ് ഓഫ് സ്പീഡ് സ്പീഡിന് ഔട്ട് പുട്ട് പവർ എന്താണ് പപ്പോഷൻ ക്യൂബ് ഓഫ് ദ സ്പീഡാണ് ക്യൂബിൻ്റെ സ്പീഡിൻ്റെ പൊപ്പോഷനാണ് എന്താ ഔട്ട് പുട്ട് പവർ പിന്നെ നമുക്കുള്ള എന്താണ് റെസ്പോറ്റിംഗ് പമ്പാണ് പമ്പ് പമ്പാണ് എന്താണ് ഇതാണ് ഈസ് എ ക്ലാസ് ഓഫ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ് അതൊരു എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ് അതിന് എന്തുണ്ടാവും പിസ്റ്റൺ പമ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് എന്താ പറയുന്നത് നമ്മൾ റെസ്പിക്കേറ്റിംഗ് പമ്പ് പറയുന്നത് അതെന്താണ് ക്ലാസ് ഓഫ് പോസ്റ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ് അതെന്ത്ണ്ട് പിസ്റ്റൻ പമ്പൊക്കെ ഉണ്ട് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതായ ഓയിൽ ഗ്യാസ് അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ റെസിപിക്കോറ്റിയും പമ്പ് യൂസ് ചെയ്യുന്നത് അതെന്തെങ്കിലും ആസ് മച്ച് ത്രീ ടൈംസ് റീറ്റേഡ് ടോർക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ് നമ്മുടെ സയൻറ്റിഫിക്കൽ പമ്പിലാണെങ്കിൽ ചെറിയൊരു ടോർക്ക് വന്നതേ സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ അതിലല്ല ത്രീ ടൈംസ് ദ റീറ്റേഡ് ടോർക്ക് റീറ്റേർ ടോർക്കിന് മൂന്ന് അധികം ടൈംസ് എന്ത് വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ ടോർക്കോടെ ആവശ്യമാണ് വിത്ത് റിഡക്ഷൻ സ്പീഡ് ദ ടോർക്ക് റിഡ്യൂസ് അല്ലെങ്കിൽ ബേ സ്മോൾ എമൗണ്ട് അത് ചെറിയ സ്പീഡ് കുറഞ്ഞ ചെറിയൊരു എമൗണ്ട് മാത്രമേ എന്തെങ്കിലും ടോർക്ക് കുറയു ഇതിൽ റെസ്പ്യൂബേറ്റിയും പമ്പ് മറ്റേലങ്ങനെയല്ല നല്ലൊരു സ്പീഡ് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടോർക്ക് അവിടെ കുറയും വെച്ചതിലങ്ങനെയല്ല ഇത് റിഡക്ഷൻ സ്പീഡ് എന്ത് ചെയ്യും ടോർക്ക് ഡിസോണലി ബൈ സ്മോൾ യൂണിറ്റ് ഒരു മാത്രം എന്ത് ചെയ്യും ടോർക്കിയിൽ റെഡീസ് ചെയ്യും അപ്പോൾ അതൊക്കെ ഉണ്ടാണ് സയന്റിഫിക്കൽ പമ്പും എസിബ്യൂറ്റിംഗ് പമ്പും പറയാനുള്ളത് നമ്മളിവിടെ എന്ത് സിമ്പിൾ സ്കീം ആ സോളാർ പവർഡ് പമ്പ് ഡ്രൈവ് യൂസിങ് എ പെർമനന്റ് മാഗ്നറ്റ് ഡി സി മോട്ടറിൻ്റെ ആണ് ഇവിടെ കാണിച്ചത് അതായത് സോളാർ പവേഡ് പമ്പ് ഡ്രൈവ് എന്താണ് വിത്ത് എന്താണ് പെർമനൻറ്റ് മാഗ്നറ്റ് ഡി സി മോട്ടറാണ് ഇവിടെ കാണിച്ചത് ഇവിടെ ഫിഗർ ഇതാണ് എന്താണ് ഇവിടെ സോളാർ പാനലുണ്ട് ഒരു മോട്ടറുണ്ട് ഒരു പമ്പ് ഉണ്ട് ഈ പമ്പ് എന്ത് ചെയ്യാൻ നമ്മൾ മോട്ടർ ഡയറക്റ്റായിട്ട് സോളാർ പാനലായിട്ട് കണക്ട് ചെയ്താണ് അപ്പോൾ എന്താണ് സിമ്പിൾ ഫിഗറാണ് എന്തിൻ്റെ ഒരു സോളാർ പവേഡ് പമ്പ് ഡ്രൈവ് വിത്ത് എ പെർമനൻറ്റ് മാനേജ് ഡി സി മോട്ടറാണ് ഫിഗറിൽ കാണിച്ചത് ഇന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സോളാർ പാനൽ എന്താണ് ഡയറക്ട്ലി ഫേഴ്സ് മോട്ടർ മോട്ടറാണ് ഡയറക്ട്ലി ഫെഡ് ചെയ്യുന്നതാണ് സോളാർ പാനലാണ് അപ്പോൾ ഇതിലെന്ത് ചെയ്യുക ഒന്ന് വൺ ക്യാൻ കനക്ത സോളാർ സെൽ ഫ്രം ഇതാണ് ലോ വോൾട്ടേജ് ഹൈക്കറ രണ്ട് ടൈപ്പിൽ നമുക്ക് സോളാർ സെല്ലിനെ കണക്ട് ചെയ്യുക ലോ വോൾട്ടേജ് ഹൈ കറൻറ്റിൽ ഇതിൽ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് ലോ വോൾട്ടേജ് ലോ കറൻറ്റ് ഹൈ വോൾട്ടേജ് ജൂറ്റായിട്ട് കണക്ട് ചെയ്യുക അപ്പോൾ ഇത് നമ്മളൊരു സോളാർ പവർ പമ്പിൻ്റെ ചെറിയൊരു ഫിഗറാണ് ഇവിടെ കാണിച്ചത് ഡി സി പെർമനൻറ്റ് മോട്ടറ് വെച്ചിട്ടുള്ളൊരു ഫിഗറാണ് ഇവിടെ കാണിച്ചത് ഇതെന്തായാലും സോളാർ പാനൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മോട്ടറിലേക്ക് ഡയറക്റ്റായിട്ട് ഫെഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കണക്ഷൻ പറഞ്ഞാൽ രണ്ട് ടൈപ്പ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ലോ വോൾട്ടേജ് ഹൈ കറണ്ട് അതിൽ ചെറിയ വോൾട്ടേജും ഹൈ കറണ്ട് മെത്തേഡിൽ കണക് കണക്ട് ചെയ്യുക യൂണിറ്റിൽ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തായാലും ലോ കറണ്ട് ചെറിയ കറണ്ട് ഹൈ വോൾട്ടേജ് ഇതിൽ ഹൈ യൂണിറ്റിൽ നമുക്ക് കണക്ട് ചെയ്യാം ഇതിൽ ലോ കറുണ്ട് ഹൈ വോൾട്ടേജ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് റിഫർ ചെയ്യുന്ന കാര്യം എന്താണ് ബിക്കോസ് ലോവർ റിപ്പസേഷൻ ഓഫ് ലോസിൻ്റെ മോട്ടറാണ് സോളാർ പാനൽ അതായത് ലോ കറണ്ട് ഹൈ വോൾട്ടേജ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും മോട്ടർ ലൂസസ് എന്തായാലും കുറയ്ക്കാൻ പറ്റും ഇതിലൊക്കെ മോട്ടറിലും സോളാർ ഒക്കെ എല്ലാം വരുന്ന ലോസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോ കറണ്ട് ഹൈ വോൾട്ടേജ് യൂണിറ്റിൽ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പവർ ലോസസ് അതിൽ കുറയ്ക്കാൻ പറ്റും അത് പിന്നെന്താ സീൻസ് സോളാർ സെല്ല് ദം സെൽ റെഗുലേറ്റ് ദ മാക്സിമം ഔട്ട്പുട്ട് കണ്ടോ സ്റ്റാർട്ടർ റിക്കഡ് ഫോർ ദ ഡി സി മോട്ടർ അതായത് സോളാർ സെൽ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ മാക്സിമം പറഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഡി സി മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ ഒരു സ്റ്റാർട്ടറിൻ്റെ ആവശ്യമില്ല പൊതുവെ നമുക്കറിയാം ഡി സി മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സ്റ്റാർട്ടറിൻ്റെ ആവശ്യമുണ്ട് കാരണം സ്റ്റാർട്ടിങ് ടൈമുള്ള കറണ്ട് നമുക്ക് എന്ത് ചെയ്യണം കുറയ്ക്കണം പക്ഷേ ഇവിടെ സോളാർ സെല്ല് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ മാക്സിമം ഔട്ട് പുട്ട് കറന്റ് എന്ത് ചെയ്യും സോളാർ സെല്ലിനെ എന്ത് ചെയ്യും റെഗുലേറ്റ് ചെയ്യും അതുകൊണ്ട് ഇവിടെ ഡി സി മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടറിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഡി സി പെർമനറ്റ് മോറ്റ് മാഗ്നെറ്റ് മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞത് പെർമനന്റ് മേഗനെറ്റ് ഡി സി മോട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ ടോർക്ക് എന്താണ് ഈ പൊപ്പോഷണൽ ടു അതിൻ്റെ ആർമെച്ചക്കാറിൻ്റെ പ്രൊപ്പോഷണ നമ്മുടെ ഡ്രൈവിൽ യൂസ് ചെയ്യുന്ന മോട്ടറാണ് പെർമനൻ്റ് ആയ ഡി സി മോട്ടറാണ് അതെന്തായിരിക്കും ടോർക്ക് അതിൻ്റെ പൊപ്പോഷണൽ ടു ആർ മേച്ചക്കാർ ടോർക്ക് ആർമെച്ചക്കാറിന് പ്രൊപ്പോഷൻ ആയിരിക്കും അതേപോലെ എന്താണ് ബാക്ക് എം എഫ് പൊപ്പോർഷണൽ ടു സ്പേസ് സ്പീഡിന് പ്രൊപ്പോർഷനായിരിക്കും ബാക്ക് ഈമ് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം ഒപ്റ്റിമൈസ് ഓഫ് പവർ പാനൽ അതായത് സോളാർ പാനലിൻ്റെ ഫുൾ ഒപ്റ്റിമൈസ് യൂസ് നമുക്ക് ചെയ്യണം അതായത് മൊത്തം പവർ ഹീറ്റർ യൂസ് ചെയ്യണമെന്തെയാണ് ഓപ്പറേഷൻ ഷുഡ് ടേക്ക് പ്ലേസ് ആയിട്ട് മാക്സിമം പർ പെയിൻ അതിൻ്റെ ഓപ്പറേഷൻ അതിൻ്റെ മാക്സിമം പർ പോയിൻ്റിൽ അതിൻ്റെ വർക്ക് ചെയ്യണം അതായത് ഒപിറ്റിമം യൂട്ടിലൈസ് ആകുമ്പോൾ നമ്മൾ സോളാർ പാനൽ കറക്റ്റ് അതിൻ്റെ ഫുൾ അത് വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യണം ടേക്ക് പ്ലേസ് ആയിട്ട് മാക്സിമം പർ പോയിൻറ്റ് അതിന് മാക്സിമം പർ പോയിന്റ് അത് വർക്ക് ചെയ്യണം പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ഡ്രൈവിൽ അത് നമുക്ക് പോസിബിൾ അല്ല കാരണം നമ്മൾ ഈ സിമ്പിൾ ഡ്രൈവിൽ നമ്മൾ ഫിഗറിൽ ഫിഗറിലറിയാം മോട്ടർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സോളാർ സെല്ലായിട്ട് ഫെഡ് ചെയ്താണ് മോട്ടോർന്നിട്ടുണ്ടെങ്കിൽ പമ്പായിട്ട് കണക്ട് ചെയ്യുകയാണ് പക്ഷേ അത് കമ്പനിന്ന് തന്നെ ഈ നമുക്ക് എന്താ ചെയ്യാം ഈ ഇതിൽ അല്ല കാരണം അതിൻ്റെ മാക്സിമം പവർ പോയിന്റ് വെച്ചിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മുടെ കെ സിയിൽ പോസിബിളല്ല നമുക്കതിൻ്റെ സയൻറ്റിഫിക്കൽ എന്താണ് പാരാമീറ്റർ ഓഫ് മോട്ടറും പമ്പ് ക്യാൻ ബി മാച്ച്ഡ് സോ ദാറ്റ് പവർ പാനൽ ഓപ്പറേറ്റ് ക്ലോസ്ഡ് എന്താണ് മാക്സിമം പവർ പോയിന്റിലെന്തും അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ അതായത് ഇൻ കേസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസാണ് എന്ത് ചെയ്യാൻ ദ പാരാമീറ്റർ ഓഫ് മോട്ടർ ആൻഡ് പമ്പ് മോട്ടോർ ഡ്രൈവ് പമ്പിന് പാരാമീറ്റർ എന്താണ് മാച്ച് ചെയ്യും സോളാർ പാനൽ ഓപ്പറേറ്റ് ക്ലോസ് എന്താണ് മാക്സിമം പവർ പോണിലത് ഓപ്പറേറ്റ് ചെയ്യും സോളാർ പാനൽ അതിൻ്റെ മാക്സിമം പവർ പാനിൽ സെൻട്രിഫ്യൂഗൽ പമ്പ് ആണേ അത് ഓപ്പറേറ്റ് ചെയ്യും ക്യാമ്പറെന്ന് പറഞ്ഞത് സെൻട്രിഫ്യൂഗൽ പമ്പിൽ മാച്ചും പമ്പും അതിൻ്റെ പെർഫോമൻസ് കയറാൻ മാച്ച് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു മാച്ച്ഡ് സോളാർ പാനൽ ഡ്രൈവിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചത് ഇതിൽ എന്താണ് ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ സോളർ പാനൽ ഈ സപ്റ്റൻ ബൈ എന്താണ് റീ കണക്റ്റിംഗ് സോളർ സെലൈസ് ഫിഗർ ത്രീ ഇതിൻ്റെ ഒരു ബെറ്റർ യൂട്ടിലൈസേഷൻ്റെ ഒരു ഇതുണ്ട് നമ്മൾ സോളർ പാനലിൻ്റെ ഇത് വീണ്ടും ഈ ഫി ഈ ഫിഗർ ടുവിൽ കാണിച്ചതിനെക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള എന്താണ് ബെറ്റർ യൂട്ടിലൈസേഷൻ സോളാർ പാനൽ ബെറ്റർ യൂറ്റിലൈസേഷൻ്റെ ഒരു ഫിഗർ എന്താണ് നമ്മൾ ഫിഗർ ത്രീയിൽ ത്രീയിൽ കാണിക്കുന്നുണ്ട് ഇതിലാണ് എന്താണ് ക്യാരക്ടർ വൺ ടു ഫോർ കറസ്പോണ്ടിങ് ടു നോർമൽ കണക്ഷൻ ഇത് വൺ ടു ഫോർ എന്താണ് നോർമൽ കണക്ഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റാണ് കാണിച്ചത് എന്താണ് പാനൽ പാനൽ ഓപ്പറേറ്റ് ക്ലോസ്റ്റും എന്താണ് മാക്സിമം പവർ പോയിൻറ്റ് വിത്ത് ഇൻസൊലേഷൻ ലെവൽ കറസ്പോണ്ടിങ് ടു കാരക്ടർ വൺ നോൻറ്റ് ടു ഇത് വൺ നോൻറ്റ് ടു എന്താണ് പാനൽ ഓപ്പറേറ്റ് ക്ലോസ്ഡ് എന്താണ് മാക്സിമം പവർ പോയിൻറ്റ് അതായത് മാക്സിമം പവർ പോയിൻറ്റ് വിത്ത് എന്താണ് ഇൻസൊലേഷൻ ലെവലാണ് അതായത് വൺ ഇൻ ടു ഓപ്പറേറ്റ് ചെയ്യുന്നത് ബൈ റീ കണക്റ്റ് ഇന്ന് ദ സോളാർ സെൽ സോളർ സെല്ലിൽ നമ്മൾ റീ കണക്ട് ചെയ്താൽ തെയ്യും സോ ദാറ്റ് ദ ആ മോർ യൂണിറ്റ്സ് ഇൻ പാനൽ പാനൽ നമ്മൾ ഈ സോളാർ സെല്ലിനെ നമ്മൾ റീ കണക്ട് ചെയ്ത് അതായത് ബൈ റീകണക്ട് ചെയ്യുന്ന സോളർ സോളർ സെല്ലിനെ നമ്മൾ റീകണക്ട് ചെയ്യുമ്പോൾ ചെയ്യും സോ ദർ മോർ യൂണിറ്റ്സ് ഇൻ പാഡൽ പാരലിൽ കുറേ യൂണിറ്റ്സ് ഉണ്ടോ അതേപോലെ സീല കുറേ സീരീസിൽ സീരീസിലെന്താക്കും കുറവെയൊക്കെ നമ്മൾ സോളർ സെല്ലിനെ റീകണക്ട് ചെയ്ത് റീകണക്ട് ചെയ്യുമ്പോൾ തരും പേഡൽ കണക്ഷനിൽ കുറേ യൂണിറ്റ്സ് ഉണ്ടാകും അതേപോലെ സീരീസ് കണക്ഷനിൽ കുറച്ച് യൂണിറ്റ്സ് നമുക്ക് ഉണ്ടാകും അപ്പോൾ എന്തായാലും ക്യാരക്ടർ ത്രീ ആൻഡ് ഫോർ ക്യാൻ ബി മോഡിഫൈഡ് ടു കാരക്ടേഴ്സ് ത്രീ ആയി ഈ ത്രീം ഫോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോഡിഫൈ ചെയ്തിട്ട് ത്രീ ആക്കാൻ പറ്റും ആൻഡ് ഫോർ വെച്ച് പ്രൊവൈഡ് എന്താണ് ഓപ്പറേഷൻ ക്ലോസ് ടു മാക്സിമം ഫോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൊവൈഡ് ഓപ്പറേഷൻ ക്ലോസ് ടു മാക്സിമം പവർ പോയിന്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ മുന്നേ പറഞ്ഞതുപോലെ എന്താ ഫിഗർ ഒരു ബെറ്റർ ആയിട്ടുള്ള സോളാർ പാനൽ യൂട്ടിലൈസം ചെയ്യുന്ന ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചത് അതായത് ഫിഗർ ത്രീയിൽ കാണിച്ചത് ഗ്രാഫാണ് ഇതിൻ്റെ കാണിച്ചത് എന്താണ് മാച്ചിങ് ഓഫ് സോളാർ പാനൽ ആൻഡ് ഡ്രൈവ് കാരക്ടേഴ്സ് ബൈ റീകണക്ഷൻ ഓഫ് സോളാർ സെൽ അതായത് നമ്മൾ സോളാർ സെല്ലിനെ റീകണക്ട് ചെയ്തതിനു ഒരു മാച്ചിങ് ആയിട്ടുള്ള സോളാർ പാനൽ ഡ്രൈവിൻ്റെയും കാരക്ടറിൻ്റെയും ഗ്രാഫാണ് ഇവിടെ കാണിച്ചത് സീരീസ് സീരീസാണ് പാനൽ ആകുമ്പോൾ നമുക്ക് കുറേ യൂണിറ്റ്സും സീരീസ് സീരീസാവുമ്പോൾ ലെസ് യൂണിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ കാണിച്ചത് അതേപോലെ നമ്മളെന്ത് ചെയ്ത് നമുക്ക് മുന്നേ തന്നെ ഡ്രൈവിനെ അക്രോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫിഗറിലെന്ത് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം മോട്ടർ മോട്ടറ് ഡയറക്റ്റായിട്ട് നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്തതാണ് അതിനെ ആണ് പമ്പ് കണക്ട് മോട്ടറിൽ നിന്നാണ് പമ്പ് കണക്ട് ചെയ്തത് അതിനെ ക്രോസ് നമ്മൾ എന്ത് ചെയ്യണ ഒരു സ്റ്റോപ്പറും കൂടി കണക്ട് ചെയ്യാൻ കൂടുതൽ എന്തെങ്കിലും പവർ മാക്സിമം പവർ ട്രക്കറും കൂടി നമ്മൾ കണക്ട് ചെയ്യണം അതായത് ഫോർ ബെറ്റർ മാച്ചിങ് ഒരു ബെറ്റർ മാച്ചിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ഈസ് ഇൻസേർട്ടർ പിടി വിൻ ദ സോളാർ പാൻ സോളാർ പാനിൻ്റെ അക്രോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സോളാർ പാനലിൻ്റെ അതല്ല മോട്ടറിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറ് ഇൻസർട്ട് ചെയ്യുക അത് ചോപ്പർ തന്നെയാവാ ചോപ്പർ എന്ത് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ആവാ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആവാ കാരണം സ്റ്റെപ്പ് ഡൗൺ ആകുമ്പോൾ എന്തെയും നമ്മൾ തരുന്ന സോളാറിലുള്ള വോൾട്ടേജ് എന്ത് ചെയ്യുക അത് പിന്നെ കുറയ്ക്കുക ചെയ്യുക സോളാർ നമുക്കൊരു എക്സാമ്പിൾ പത്ത് വോട്ട് ചെയ്യുന്നതോ ചേട്ടാ അതിനെ അഞ്ച് വോട്ട് ആയിട്ട് ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആണ് എന്ത് ചെയ്യും പത്ത് വോൾട്ടിന് അത് പതിനഞ്ച് വോൾട്ടായിട്ട് ഇൻക്രീസ് ചെയ്യുക അത് നമ്മളെ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇപ്പോൾ നമ്മളിപ്പം കൊടുത്ത എന്താണ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറാണ് അല്ലെങ്കിൽ ബ ടൈപ്പ് കൺവേർട്ടർ അല്ലെങ്കിൽ ബൂസ്റ്റ് ടൈപ്പ് ആണ് യൂസ് ചെയ്യുക ബക്കാണ് നമുക്കറിയാം സ്റ്റെപ്പ് ഡൗണിൻ്റെ പ്രൊസീജിയർ ആണ് അത് ചെയ്യുക ബൂസ്റ്റ് കൺവേർട്ടറാണ് എന്ത് ചെയ്യുക സ്റ്റെപ്പിൻ്റെ പ്രൊസീജിയർ ആണ് അത് ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് മോട്ടറിൻ്റെയും സോളാർ പാനലിൻ്റെ ഇടയിൽ നമ്മളുടെ ഒരു ചോപ്പർ ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ ചോപ്പറെ ഒന്നെങ്കിൽ അതിനെ വോൾട്ടേജിൻ്റെ സോളാർ പാനൽ വരുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും അപ്പ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും ഇവിടെ നമ്മൾ പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറാണ് ഇൻസേർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ മോട്ടറിൻ്റെ സോളാർ പാനലിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളൊരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പറാണ് ഇൻസേർട്ട് ചെയ്യുന്നത് ഡ്രൈവൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരു മാക്സിമം പവർ ട്രാക്കറും കൂടി വെക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാക്സിമം പവർ ട്രാക്കർ വെക്കുന്നുണ്ട് മാക്സിമം പവർ ട്രാക്കർ വെക്കുന്നത് എന്താ വെച്ചാൽ എന്താണ് ടു മാക്സിമൈസ് എന്നാണ് പവർ എക്സ്ട്രാക്ഷൻ എല്ലാ കണ്ടീഷനും നമുക്ക് മാക്സിമം പവർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഒരു മാക്സിമം പവർ ട്രാക്കർ ട്രാക്കറെ ചെയ്യുന്നത് ചോപ്പർ ആയിട്ട് ഇത് കണക്ട് ചെയ്യുന്നത് അത് വിത്ത് ഹെൽപ്പ് ഓഫ് മാക്സിമം പവർ ട്രാക്കർ എന്താണ് ദ ഡ്യൂട്ടി റേഷ്യോ ഓഫ് ദ ചോപ്പർ ഇസ് വാല്യൂഡ് നമ്മൾ ചോപ്പർ അറിയാം അല്ലെങ്കിൽ ഐ ജി ബി ടി അല്ലെങ്കിൽ നമ്മൾ സ്വിച്ചിങ് ഡിവൈസായ ഐ ജി ബി ടി അല്ലെങ്കിൽ മോസ്ഫെറ്റൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ചോപ്പറിൽ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളിവിടെ നെക്രോസിന് ഡ്യൂട്ടി സൈക്കിൾ കൊടുത്താൽ തരും നമുക്ക് അതിൻ്റെ ഐ ജി ബി ടി അതേപോലെ തന്നെ മോസ്ഫെറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റും വേരിയാൻ പറ്റും അതിൻ്റെ ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ പറയുന്നത് വിത്ത് ഹെൽപ്പ് മാക്സിമം പാർപ്പും ട്രെയ്യാം നമ്മൾ മാക്സിമം പവർ പാർപ്പ് ട്രൈകറിൻ്റെ ഹെൽപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും ദ ഡ്യൂട്ടി റേഷ്യോ ഓഫ് ദ ചോപ്പർ ഈസ് വേരിഡ് ടു ഒപ്റ്റൈൻ സോളർ പാനൽ മാക്സിമം പർപ്പും അതായത് നമ്മളവിടെ യൂസ് ചെയ്യുന്ന മാക്സിമം പവർ ട്രാക്ടർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്താ ടു മാക്സിമം പവർ എക്സ്ട്രാക്ഷൻ എല്ലാ കണ്ടീഷനും നമുക്ക് മാക്സിമം പവർ എക്സ്ട്രാക്ഷൻ എക്സ്ട്രാക്ഷൻ പവറിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് വെറും മാക്സിമം പവർ ട്രാക്കർ യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചു നമ്മൾ ഡ്യൂട്ടി റേഷ്യോയും കൂടി കൊടുക്കും കാരണം നമ്മളെ ചോപ്പറിലുള്ള ഐ ജി ബി ടി അല്ലെങ്കിൽ മോസ്ഫെറ്റിയാണ് യൂസ് ചെയ്യുക അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡ്യൂട്ടി റേഷ്യോ വെച്ചിട്ട് നമുക്ക് അതിനെ വേരി ചെയ്യാൻ പറ്റും അതായത് ഐ ജി ബിറ്റിയൊക്കെ ആണെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ വെച്ചിട്ടാണ് അതിനെ നമ്മൾ വേരി അതിൻ്റെ ഓപ്പറേഷൻ നമ്മൾ വേരി ഓണോ ഓഫ് ആക്കാൻ പറ്റും അങ്ങനെ നമ്മൾ വേരി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒപ്പ് സോളാർ പാനിൽ ഓപ്പറേഷൻ ആയിട്ട് മാക്സിമം പവർ പോയിന്റ് നമ്മൾ സോളാർ പാനൽ അതിൻ്റെ മാക്സിമം പവർ പോയിന്റിൽ നമുക്കതിനെന്ത് ചെയ്യാൻ പറ്റും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതിൻ്റെ ഒരു ഫിഗറാണ് നമ്മളുടെ ഫിഗർ ഫോളിൽ കാണിച്ചത് അതായത് ഡി സി ഡ്രൈവ് എന്താണ് ചോപ്പറും അതേപോലെ മാക്സിമം പവർ പോയിന്റ് ട്രൈക്കറും ആണ് അവിടെ കാണിച്ചത് അതിന് ഫോർ പമ്പ് റേറ്റിംഗ് ഓഫ് വൺ കെ ഡബ്ല്യൂ അതായത് പമ്പ് റേറ്റിംഗ് ഒരു കെ ഡബ്ല്യൂ അതിന് അതിൻ്റെ അബവും ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഡ്രൈവ്സ് യൂസ് അതായത് ഒരു പമ്പ് റേറ്റിംഗ് ഒരു കെ ഡബ്ല്യൂ അതിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടറ് പറഞ്ഞാൽ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഡ്രൈവാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഫിഗർ ഫൈവില് കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മളിപ്പം സാധാ ഡി സി പെർമനൻറ്റ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പമ്പ് റേറ്റിംഗ് ഒരു കെ ഡബ്ല്യു അതിൻ്റെ മുകളിലും ഒക്കെയാണ് നമ്മൾ ചെയ്യും ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഡ്രൈവാണ് യൂസ് ചെയ്യുക അതിലുമ്പോൾ എന്തെയ്യും ഒരു പി ഡബ്ല്യം പൾസ് വിടുത്ത് മോഡുലേഷൻ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ എന്തായാലും നമ്മൾ ഈ ചോപ്പറിന് പോലും ആടെ നമ്മളെന്തെങ്കിലും യൂസ് ചെയ്യുക പൾസ് എടുത്ത് മോഡുലേഷൻ ഇൻവെർട്ടറായിരിക്കും യൂസ് ചെയ്യുക നമ്മുടെ ചോപ്പറ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് സാധാരണ ഡി സി പെർമനൻ്റായിട്ട് വരുന്നതിൽ നമ്മൾ ചോപ്പറായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ പമ്പ് റേറ്റിംഗ് ഒരു കെ ഡബ്ല്യും അതിൻ്റെ മുകളിലും വരുന്നത് സംബന്ധിക്കും ത്രീ ഫീസ് ഇൻഡക്ഷൻ മോട്ടറാണ് മോട്ടർ ഡ്രൈവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ ആ ടൈമിൽ നമ്മൾ ചെയ്യും ചോപ്പറിന് പോലെ നമ്മളത് ചെയ്യും പി ഡബ്ല്യു എം വോൾട്ടേജ് സോഴ്സ് ഇൻവേറ്ററും കൂടെ എന്തെങ്കിലും മാക്സിമം പവർ പോയിൻറ് ട്രാക്കറാണ് യൂസ് ചെയ്യുക പി ഡബ്ല്യൂ പറഞ്ഞാൽ പൾസർ എടുത്ത മോഡുലേഷൻ വോൾട്ടേജ് സോസ് ഇൻവേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എന്താണ് വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ ഓഫ് ദ സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോഡൽ ഗേജ് ഇൻഡക്ഷൻ മോഡറിൻ്റെ ഒരു വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഒരു പി ഡബ്ല്യു എം വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറും അതിൻ്റെ കൂടെ ഒരു മാക്സിമം പവർ ട്രാക്കറും യൂസ് ചെയ്യുന്നത് ഇതെയില്ല വൺ കെ ഡബ്ല്യു അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന ഡ്രൈവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പേ ഡബ്ല്യമ്മും യൂസ് ചെയ്യുന്നത് കൂടെ എന്തെങ്കിലും ത്രീ ഫേസ് ഇൻഡക്ഷൻ മോഡർ ആയിരിക്കും ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞ സോളാർ പമ്പ് ഡ്രൈവ് യൂസ് ഇൻഡക്ഷൻ മോട്ടറാണ് ഇവിടെ ബ്ലോക്ക് ഡാഗറായിട്ട് കാണിച്ചത് ഇവിടെ ഫസ്റ്റ് എന്താണ് കാണിക്കുന്ന വസ്റ്റ് നമുക്കറിയാം ഒരു സോളാർ പാനലാണ് സോളാർ പാനലും ഇൻഡക്ഷൻ മോട്ടറിന് എക്രോസ് നമ്മൾ നേരത്തെ പി ഡബ്ല്യു എം എം യൂസ് ചെയ്യുന്നത് പൾസ് പൾസർപിടുത്ത് മോഡിലേഷൻ ഇൻവേർട്ടറാണ് യൂസ് ചെയ്യുന്നത് കാരണം അവിടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് വെടുത്ത് മോഡലേഷൻ യൂസ് ചെയ്യുന്നത് കാരണം ഇത് മെയി മെയിനായിട്ട് പമ്പ് ഡ്രൈവ് ഒരു കെ ഡബ്ല്യൂ അതേപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന മോട്ടർ ആണ് ത്രീ ഫിക്സ് ഇൻഡക്ഷൻ മോട്ടറാണ് അതുകൊണ്ടാണ് നമ്മൾ ചോപ്പർ ഒഴിവാക്കിയിട്ട് പി ഡബ്ല്യു ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത് അതേപോലെ ഇൻഡക്ഷൻ മോട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ മാക്സിമം പവർ പോയിന്റ് ട്രാക്റും യൂസ് ചെയ്യേണ്ടത് ദാറ്റ് മാക്സിമം പവർ എക്സ്ട്രാക്ഷൻ ആണ് എല്ലാ കണ്ടീഷനും വേണ്ടി വേണ്ടിയും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അത്രയാണ് ഇത് പമ്പ് ഡ്രൈവ് വിത്ത് ഇൻഡക്ഷൻ ഡ്രൈ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു ബ്ലോക്ക് ഡ്രൈഡ് ആണ് ഇവിടെ കാണിച്ചത് അതേപോലെ പിന്നെ വരുന്നതാണെങ്കിൽ സോളാർ പമ്പ് ഡ്രൈവ് വിത്ത് ബാറ്ററി ഇതേ സ്ഥലത്ത് നമ്മളൊരു ബാറ്ററിയും കൂടിയും കൊടുത്താൽ എന്താ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ള കാണിച്ചത് അത് സോളാർ പവർ പമ്പ് ഡ്രൈവ് ഇത്തേ ഇൻ്റർമീഡിയറ്റ് ബാറ്ററിൻ്റെ ഒരു ഫിഗറാണ് നമ്മളിന്തത് ആറാമത്തെ കാണിച്ചത് എന്താണ് ഡ്രൈവ് എന്താണ് ബാറ്ററി ചാർജ്ഡ് ഡ്രൈവിലേക്ക് നമ്മൾ സപ്ലൈ കിട്ടുന്നതാണ് ബാറ്ററി ചാർജ്ഡ് സോളാർ പാനലാണ് നമ്മളുടെ ഫിഗറിൽ കാണിച്ചത് ഇതിൽ എന്താണ് സോളാർ പാനൽ ഉണ്ടാവും ഒരു ചാർജ് കൺട്രോളർ ഉണ്ടാവും ബാറ്ററി ഉണ്ടാവും ചോപ്പർ ഉണ്ടാവും മോട്ടർ ഉണ്ടാവും പമ്പ് ഉണ്ടാവും ബാക്കിയെല്ലാ സീമെൻ്റ് സോളാർ പാനലുണ്ട് ചോപ്പറുണ്ട് മോട്ടറുണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നത് എന്താണ് സാധാരണ ഒരു സോള മുന്നേ നോക്കിയത് സോളാർ പാനലുണ്ട് ഒരു ഉണ്ട് അതേപോലെ മോട്ടറും പമ്പൊക്കെ ഉണ്ട് അതിൽ കൂടെ എക്സ്ട്രാ വരുന്നതാണ് ഒരു ചാർജർ കണ്ട്രോളും ഒരു ബാറ്ററിയും അതുമാത്രമാണ് നമുക്ക് ഇവിടെ എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് വരുന്നത് കാരണം ബാറ്ററിയിൽ നമുക്ക് എന്തെങ്കിലും അധികം വരുന്ന കറണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ അത് സപ്ലൈ അത് അല്ലെങ്കിൽ സോളാർ പാനൽ എന്തെങ്കിലും കണ്ടീഷനിൽ വർക്കിംഗ് അല്ലാത്ത ടൈമിൽ നിന്ന് നമുക്ക് എന്താ പറ്റും ഹൈ പവർ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നീ പറ്റും പമ്പിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ പമ്പും ബാറ്ററിയും ചാർജ് കൺട്രോളും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ നമ്മളിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് സോളാർ പവേഡ് പമ്പ് ഡ്രൈവാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അത് ചെറിയൊരു ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സോളാർ പാനലായിട്ട് കണക്ട് ചെയ്ത് ആ മോട്ടർ എന്ത് ചെയ്തു പമ്പു ആയിട്ട് കണക്ട് ചെയ്തു അതാണ് നമ്മൾ എന്ത് ചെയ്ത് സിമ്പിളായിട്ടുള്ള ഡയാണ് ഡിസ്കസ് ചെയ്തത് അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡി സി പെർമനൻറ്റ് മാഗ്നൈറ്റ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സോളാർ പാനലിൻ്റെ ഫുൾ മാക്സിമം പവർ യൂണിറ്റ് പവർ പോയി പവർ യൂണിറ്റ്സ് പോയിന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നമ്മളെന്ത് ചെയ്ത് അതിനെ മാറ്റിയിട്ട് അവിടെ ഒരു ചോപ്പ് നമ്മളെ സോളാർ പാനലിൻ്റെയും മോട്ടറിൻ്റെ ഒക്കെ നമ്മൾ ചെയ്തു ചോപ്പറും ഒരു മാക്സിമം പവർ ട്രാക്കറും കൊടുത്തു ആ ചോപ്പർ നമ്മൾ എന്തെയ്യാറ്റും സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ വർക്കിന് അനുസരിച്ചുള്ളതാണ് യൂസ് ചെയ്യുക മാക്സിമം പവർ പോയിൻറ്റ് ട്രാക്കറ് മാക്സിമൈസ് എന്താണ് പവർ എക്സ്ട്രാക്ഷൻ എല്ലാ കണ്ടീഷനും പവറിന് എക്സ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ വെക്കുന്നത് അതിന് കുറച്ചും കൂടി എന്തായിരുന്നു വൺ കെ ഡബ്ല്യൂ പവർ ഡ്രൈവ് ഒക്കെ ആകുമ്പോഴത്തേക്കും അത് നമ്മൾ ആ ഡി സി പെർമനൻറ്റ് മോട്ടറിനെ മാറ്റിയിട്ട് അവിടെ ത്രീ ഫീസ് ഇൻഡക്ഷൻ മോട്ടറ് യൂസ് ചെയ്യും അതേപോലെ ചോപ്പറിനെ മാറ്റിയിട്ട് ആവുമ്പോഴത്തേക്കും അവിടെ പി ഡബ്ല്യൂ പൾസ് എടുത്ത് മോഡുലേഷൻ വോൾട്ടേജ് സോസ് ഇൻവേർട്ടർ യൂസ് ചെയ്യും അതൊക്കെ മാറ്റിയിട്ട് ആകുമ്പോഴത്തെയും വേറൊരു കണ്ടീഷനിൽ ആണ് അതിനൊക്കെ മാറ്റി ഒഴിവാക്കിയിട്ട് വേറെ വേറൊരു ഇതാണ് നമ്മളവിടെ ചാർജറും ബാറ്ററിയും യൂസ് ചെയ്യും അതേപോലെ എക്സ്ട്രാ വരുന്ന പവർ നമ്മൾ അതിൽ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അതിൽ സോളാർ പാനൽ വർക്ക് ചെയ്യാത്ത കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പമ്പിനെ എന്ത് ചെയ്യാൻ പറ്റും ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് വെച്ചിട്ട് നമുക്ക് ഫെഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ജസ്റ്റ് ഒരു പ്രോഗ്രാക്റ്റിനും ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് സോളാർ പാനൽ ഉണ്ടാവും ചാർജർ കൺട്രോളർ ഉണ്ടാവും ബാറ്ററി ഉണ്ടാവും ചോപ്പർ ഉണ്ടാവും മോട്ടർ ഉണ്ടാവും പമ്പ് ഉണ്ടാവും അപ്പോൾ സോളാർ നേരെ കിട്ടുന്ന പവർ എന്ത് ചെയ്യും അതു നേരെ ബാറ്ററിയിൽ സ്റ്റോറുകയും ചെയ്യും ബാറ്ററി എന്തെയും ബാറ്ററി ചാർജ് ചെയ്തതിനെ എന്തെയും സോളാർ പാനൽ നമ്മളെ മോട്ടറിലേക്ക് ഫെഡ് ചെയ്യുക ഏതെങ്കിലും ടൈമിൽ നമ്മളെ സോളാർ പാനൽ വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്ത ടൈമിൽ തെയ്യും നമുക്ക് ചാർജ് നമുക്ക് എന്ത് ചെയ്യാം ബാറ്ററിയിൽ നിന്ന് ഫെഡ് ചെയ്തിട്ട് ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്താ പറ്റും മോട്ടർ ഡ്രൈവിന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മളെ സോളാർ പവർ പറ്റി പറയാനുള്ളത്